കേരള ഗാന്ധി കെ കേളപ്പന്റെ 49-ാം ചരമവാർഷിക ദിനത്തിൽ ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ അനുസ്മരണം നടത്തി. പ്രവർത്തകർ നടക്കാവുള്ള കേളപ്പജി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി. കേരള ഗാന്ധി കെ കേളപ്പന്റെ 49-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടക്കാവിലുള്ള കേളപ്പജി സ്ക്വയറിലെ കേളപ്പജി പ്രതിമയിൽ കേരള ദളിത് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. മഹാത്മാഗാന്ധിയുടെ സന്ദേശം ജീവിതത്തിൽ പകർത്തിയ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരനായ പോരാളിയും അധംസിത വർഗത്തിന്റെ പടത്തലവനും നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ സാരഥിയുമായിരുന്നു കേരള ഗാന്ധി. കേളപ്പജി മഹാത്മാഗാന്ധിക്ക് തുല്യനായിരുന്നുവെന്ന് കേരള ദളിത് ഫെഡറേഷൻ ഡെമോക്രാറ്റിക് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കേളപ്പജിയുടെ 49-ാം ചരമവാർഷിക ദിനാനുസ്മരണത്തിൽ സമ്മേളനം അഭിപ്രായപ്പെട്ടു. ജില്ലാ പ്രസിഡന്റ് പി ടി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ടി പി ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി മെമ്പർ കെ വി സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. സ്വതന്ത്രഭാരതം ഇത്ര വന്നിട്ടും ദളിതർ അങ്ങോളം ഇങ്ങോളം പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോവുകയാണ്. സംഘപരിവാർ ശക്തികളുടെ അതിപ്രസരിപ്പോടുകൂടി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും എന്തിനേറെ പറയുന്നു ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുന്ന കേരളത്തിൽ പോലും ദളിതർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോഴാണ് ഈ മഹാന്റെ ഈ ഓർമ്മദിനം ഓർക്കുന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇപ്പോഴത്തെ ഭരണാധികാരികൾ സവർണ മേധാവികൾക്ക് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ദളിതരെ പിച്ചിച്ചീന്തുന്ന അവസ്ഥയിലെത്തുമ്പോൾ ഈ മഹാന്മാരുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന പല മഹാന്മാരുടെയും കേളപ്പജി ഉൾപ്പെടെയുള്ള വിനോദ്ജി ഉൾപ്പെടെയുള്ള ആ മഹാന്മാരുടെ സേവനം ഞങ്ങൾക്ക് ഏറെ ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനുകൂലമായിരുന്നു. പക്ഷേ ആ അനുകൂലമായ സാഹചര്യം പിന്നോട്ട് വലിക്കുന്ന രീതിയിലാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുപോകുന്നത്. ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് കൊണ്ടുപോകുന്നത്. നേതാക്കളായ ചന്ദ്രൻ കടേക്കനാരി, പി പി കമല, നിഷ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.